നമസ്കാരം, ഓട്ട പ്രദർശനത്തിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ ശ്രീറാം വെങ്കട്ടരാമനെ കളക്ടറായി നിയമിച്ചു. ആ നിയമിച്ചതിൽ പ്രതിഷേധിച്ച് വലിയ പ്രതിഷേധ പ്രകടനം നടക്കുന്നു. തീർച്ചയായും ശ്രീറാം വെങ്കട്ടരാമനെതിരെ ഒരു കേസുണ്ട്. ശരിയാണ്, വാഹനാപകടത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു, അതിന് കാരണക്കാരൻ ശ്രീറാം വെങ്കട്ടരാമനാണ് എന്നൊരു ആരോപണമുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെ കളക്ടറായി ശ്രീറാം വെങ്കട്ടരാമൻ വരുന്നതുകൊണ്ട് ആ കേസ് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ശരിയാണ്, ജന പിന്തുണ ആർജിക്കാനായി ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ നമുക്ക് വകവച്ചു കൊടുക്കാം. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. കണ്ടല്ലോ, മെക്കയും മദീനയും ഒന്നുമല്ല, ആലപ്പുഴയിലാണ് കളക്ടർ ശ്രീറാം വെങ്കട്ടരാമനെതിരെയുള്ള പ്രതിഷേധ പ്രകടനമാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഏത് വിഭാഗമാണ് ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. തീർച്ചയായും ആ വിഭാഗക്കാർക്ക് പ്രതിഷേധ പ്രകടനം നടത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ ജനാധിപത്യ സമൂഹത്തിലുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം, ആലപ്പുഴയിൽ കളക്ടറായി വന്ന ശ്രീറാം വെങ്കട്ടരാമൻ്റെ പേരിലുള്ള കേസ് എന്താണ്? അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഒരു വാഹനമിടിച്ച് ദൗർഭാഗ്യവശാൽ ഒരു പത്രപ്രവർത്തകൻ മരിക്കുന്നു. ഈ പത്രപ്രവർത്തകൻ ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ ശ്രീറാം വെങ്കട്ടരാമനെ ഈ കേസിൻ്റെ പേരിൽ ആലപ്പുഴയിൽ നിന്ന് അല്ലെങ്കിൽ കളക്ടറാവുന്നതിൽ നിന്ന് ഇവർ തടയുന്നത്? അദ്ദേഹം വണ്ടി ഓടിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇനി അല്ല അദ്ദേഹമാണ് വണ്ടി ഓടിച്ചത് എന്ന് തെളിയിക്കാൻ ഇവിടെ ആർക്കും സാധിച്ചിട്ടുമില്ല. മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നൊരു ആരോപണം വന്നു, അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്ന് പറയുന്നു. അത് ശാസ്ത്രീയമായി അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് നിയമനം കൊടുക്കാൻ എന്താണ് തടസ്സം? സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിന് പോലും നിയമനം കിട്ടി. അതും ഇതുപോലെ ആപ്പ ഉപ്പ കളക്ടർ നിയമനമൊന്നുമല്ല, കേരള സർക്കാരിൻ്റെ പല വകുപ്പുകളെയും സ്വാധീനിക്കാൻ ശേഷിയുള്ള, സ്വപ്ന സുരേഷ് പറയുന്നതനുസരിച്ച് NIA പോലും ഇവിടെ വന്നത് ഈ ശിവശങ്കറിൻ്റെ സ്വാധീന പ്രകാരമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ, ശിവശങ്കറിനെ പോലും തിരിച്ചെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ശ്രീറാം വെങ്കട്ടരാമനെ എന്തുകൊണ്ട് ആലപ്പുഴ കളക്ടറായി നിയമിച്ചുകൂടാ? അദ്ദേഹത്തിൻ്റെ കേസിനെ യാതൊരു തരത്തിലും സ്വാധീനിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഒരു സിവിൽ സർവൻ്റ് ആണ്, സസ്പെൻഷൻ കിട്ടിയിരുന്നു. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞാൽ തിരിച്ചെടുത്തേ മതിയാകൂ, വെറുതെ തിരിച്ചെടുത്ത് വീട്ടിലിരുത്താൻ പറ്റില്ല, ജോലി കൊടുത്തേ മതിയാവും. ആലപ്പുഴ കളക്ടറായി ജോലി നോക്കുന്നത് കൊണ്ട് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ കൊല്ലപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ മരണപ്പെട്ടവൻ്റെ മതം നോക്കി മാത്രം പ്രതികരിക്കാനുള്ള ഇത്തരക്കാരുടെ ഒരു നിലപാടുണ്ടല്ലോ, അതിനെയാണ് മതേതര കേരളം എന്ന് പറഞ്ഞു വിളിക്കുന്നത്. കേരളത്തിൽ മതേതരം എന്താ എന്ന് ആക്കിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയിരിക്കുന്നു. ഭരണകാര്യങ്ങളിൽ മതപരമായ ഇടപെടലുകൾ നടത്താതിരിക്കുക. കൊല്ലും കൊലയുമാണ് എങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മച്ചയായ മനുഷ്യൻ ഒരു കാറിടിച്ചു മരിക്കുന്നു, അതിൽ പ്രതിഷേധമുണ്ട് എങ്കിൽ അത് എല്ലാ മതവിഭാഗക്കാർ മരിച്ചാലും ആ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകണം. അല്ലാതെ കൊല്ലപ്പെട്ടവൻ തൻ്റെ മതക്കാരനായതുകൊണ്ട് മാത്രം ഈ കൊലയാളിയെ ഇവിടെയെങ്ങും വച്ച് വാഴിക്കില്ല എന്ന രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ മതേതര കേരളത്തിന് ചേർന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇനി അഥവാ ഒരു കളക്ടറെ നിയോഗിക്കണമെങ്കിൽ, ഇനി മഹല്ല് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണം എന്നാണ് എങ്കിൽ പറയാൻ പറ്റില്ല കേരളം ആ രീതിയിൽ എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അതൊരു ഭാഗത്ത്. രണ്ടാമതായി, ഓട്ട പ്രദർശനത്തിൽ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു കോൺക്ലേവിലെ രംഗമെന്ന് പറയുകയാണ്. കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് പ്രമുഖ വ്യവസായികളായ പട്ടാഭിരാമൻ, പോൾ തോമസ്, ഇസാഫ് ബാങ്കിൻ്റെ ചെയർമാൻ പോൾ തോമസ്, ജോസ് ആലൂക്കാസ് ഇവരൊക്കെയാണ് പങ്കെടുക്കുന്നത്. ആങ്കർ ചെയ്യുന്നത് ജയരാജ് വാര്യറാണ്. തൃശൂർ പൂരത്തിനും ഓണാഘോഷങ്ങൾക്കുമൊക്കെ ജയരാജ് വാര്യരുടെ ആ പ്രകടനം മലയാളികൾ നന്നായി ആസ്വദിക്കാറുണ്ട്. പക്ഷേ വളരെ ഗൗരവകരമായ ഒരു ബിസിനസ് ചർച്ചയിൽ, ഭാരതത്തിൻ്റെ നികുതി ഘടന പോലും ചർച്ചാ വിഷയമായ ഒരു ചർച്ചയിൽ
ജയരാജ് വാര്യർ എന്തുകൊണ്ട് പങ്കെടുക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. തീർച്ചയായും ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയന് അതിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. അദ്ദേഹം വിഷയ വിദഗ്ധനാകണമെന്നും അഭിപ്രായമില്ല. പക്ഷേ വിഷയത്തെക്കുറിച്ച് ഒരു അടിസ്ഥാന വിജ്ഞാനമെങ്കിലും വേണം. എന്തൊക്കെയോ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ജി എസ് ടിക്കെതിരെയും ആധാറിനെതിരെയും വലിയ വിമർശനങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആങ്കറിങ്ങിനിടെ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിലേക്ക് ഈ അതിഥികളെയും കൊണ്ടുപോകാനുള്ള ശ്രമമുണ്ടായി. പക്ഷേ പങ്കെടുത്ത അതിഥികളാകട്ടെ, ഈ പട്ടാഭിരാമനായിക്കോട്ടെ, പോൾ തോമസ് ആയിക്കോട്ടെ, ജോസ് ആലൂക്കാസ് ആയിക്കോട്ടെ, എല്ലാവരും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ജി എസ് ടിയെ ഉദാഹരണ സഹിതം മഹത്വവൽക്കരിച്ചു. ആധാർ എന്ന ഒരു സംവിധാനം സാധാരണക്കാരനെ എങ്ങനെ ബാങ്കിങ് മേഖലയിലേക്ക് എത്തിച്ചു, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന ഒരു ആശയം എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കിയത് എന്നതൊക്കെ വളരെ വിദഗ്ധമായി, വളരെ ആധികാരികതയോടെ, തെളിവുകളോടെ ഈ മൂന്ന് വ്യവസായ പ്രമുഖരും അവതരിപ്പിച്ചു. അപ്പോഴാണ് ജയരാജ് വാര്യറിൻ്റെ ആശയങ്ങൾ എന്തുമാത്രം മണ്ടത്തരം നിറഞ്ഞതാണ് എന്ന് മലയാളികൾക്ക് ബോധ്യമായത്. അല്ലെങ്കിലും മലയാള മാധ്യമങ്ങളിൽ ഇങ്ങനെയാണ്, പൊതുവെ അവതാരകർ അവരുടെ പാണ്ഡിത്യം വെളിപ്പെടുത്താനാണ് ഷോകൾ ഹോസ്റ്റ് ചെയ്യുന്നത്. അത് അന്തിചർച്ചയായിക്കോട്ടെ, ഇത്തരത്തിലുള്ള കോൺക്ലേവ് ആയിക്കോട്ടെ, എന്തുമാകട്ടെ, സുപ്രധാനമായ ഒരു കാര്യം അവതാരകൻ ഇതിൽ അടിസ്ഥാന വിവരമുള്ളവനാകണം. ഇനി വരുന്ന അതിഥികൾക്കും മീതെ തങ്ങളുടെ പാണ്ഡിത്യം രേഖപ്പെടുത്താനുള്ള, തെളിയിക്കാനുള്ള ഒരു ശ്രമം ഒരിക്കലും അവതാരകൻ നടത്താൻ പാടില്ല. വരുന്നത് വിശിഷ്ട വ്യക്തികളാണ്, വിഷയ വിദഗ്ധരാണ്. അവരിൽ നിന്നും പരമാവധി വിവരങ്ങൾ ചോദിച്ചറിയുക എന്നത് മാത്രമാണ് ഒരു അവതാരകന്റെ ലക്ഷ്യം. അതാകണം ഒരു അവതാരകന്റെ ലക്ഷ്യം എന്നതാണ്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.